G7 എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സെവൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏഴ് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് G7. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇവയാണ് G7 മെമ്പേഴ്സ്. ഈ രാജ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവയെല്ലാം വികസിത രാജ്യങ്ങളാണ്, വെൽ ഡെവലപ്ഡ് നേഷൻസ് ആണ് ഈ ഏഴെണ്ണവും. ഇവയുടെ GDP വരുമാനം നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഉള്ള വേൾഡ് വൈഡായിട്ടുള്ള GDPയുടെ 40% ഈ ഏഴ് രാജ്യങ്ങളുടെയും കൂടെ സംഭാവനയാണ്. മാത്രമല്ല ഇവയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വേൾഡ് പോപ്പുലേഷൻ്റെ 10% മാത്രമേ ഉള്ളൂ. അതായത് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം ഇവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ഏഴ് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് G7. 1975 ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അതിന് കാരണം 1970 ഓയിൽ ക്രൈസിസ് ആണ്. ഓയിൽ ക്രൈസിസ് കാരണം എക്കണോമിയിൽ വളരെയധികം മാന്യമുണ്ടായി. അതിൽ നിന്നും എക്കണോമിയെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായി ഇവർ ഗ്രൂപ്പ് ഫോം ചെയ്തത്. ഗ്രൂപ്പ് ഫോം ചെയ്ത സമയത്ത് 6 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാനഡ ആ സമയത്ത് ഇതിൻ്റെ ഭാഗമായിരുന്നില്ല. അന്ന് ഈ ഗ്രൂപ്പിൻ്റെ പേര് G6 എന്നായിരുന്നു, ഗ്രൂപ്പ് ഓഫ് സിക്സ്. 1976 ഈ ഗ്രൂപ്പിലേക്ക് കാനഡ കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ അവർ G6 നിന്ന് G7 ആയിട്ട് മാറി, ഗ്രൂപ്പ് ഓഫ് സെവൻ. ശേഷം 1998 മുതൽ 2014 റഷ്യ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ വീണ്ടും ഗ്രൂപ്പിൻ്റെ പേര് G8 എന്നായിട്ട് മാറി. എന്നാൽ 2014 ഈ ഗ്രൂപ്പിൽ നിന്നും റഷ്യനെ പുറത്താക്കി. ആ പുറത്താക്കലിന് ശേഷം വീണ്ടും ഇവ G7 ആയിട്ട് മാറി. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ഇതിൽ G-ൻ്റെ കൂടുള്ള നമ്പർ സൂചിപ്പിക്കുന്നത് ആ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പം ഇന്ത്യയോ വേറെ ഏതെങ്കിലും രാജ്യമോ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്പർ മാറും, G7 മാറി G8 ആവും, ഗ്രൂപ്പ് ഓഫ് 8 എന്നാവും. ഈ G7 ഗ്രൂപ്പിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന് ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. അവർ ലീഗലി അല്ല ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരു പെർമനൻ്റ് സെക്രട്ടറിയേറ്റോ ഒഫീഷ്യൽ മെമ്പേഴ്സോ ഇല്ല. ഈ ഓരോ വർഷവും ഈ സമ്മേളനങ്ങൾ, ഉച്ചകോടികൾ നടക്കുന്നത് ആ മെമ്പേഴ്സായിട്ടുള്ള, ഈ G7 ഗ്രൂപ്പിലെ മെമ്പേഴ്സായിട്ടുള്ള ഓരോ നേഷൻസിൽ ആയിരിക്കും. ഇപ്പോൾ ഏത് രാജ്യത്ത് വെച്ചാണോ G7 നടക്കുന്നത് ആ രാജ്യത്തെ പ്രസിഡൻ്റ് ആയിരിക്കും നമ്മുടെ G7 സമ്മിറ്റിൻ്റെ പ്രസിഡൻസി കൈകാര്യം ചെയ്യുക. ഈ പ്രസിഡൻസി കൈകാര്യം ചെയ്യുന്ന രാജ്യത്തിന്, ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളെ ഈ സമ്മിറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, അവരുടെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുക. G7 ഗ്രൂപ്പ് ഫോം ചെയ്ത സമയത്ത് ഗ്ലോബൽ എക്കണോമിയെ പറ്റിയായിരുന്നു അവിടെ നടന്ന ചർച്ചകളൊക്കെ. ഈ ഓയിൽ ക്രൈസിസിൽ നിന്നും എക്കണോമിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളത്. അതിനുശേഷം എല്ലാ രാജ്യങ്ങളെയും സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യാൻ തുടങ്ങി. പീസ്, സെക്യൂരിറ്റി, എക്കോളജിക്കൽ പ്രോബ്ലംസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇപ്പം നടക്കുന്ന കൊറോണ വൈറസുമൊക്കെ എന്തായി ഈ സമ്മിറ്റുകളിൽ ചർച്ചാ വിഷയം ആയിട്ടുണ്ട്. ഓരോ സമ്മിറ്റ് കഴിയുമ്പോഴും ഈ G7 ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഒരു റിപ്പോർട്ട് പോലെ പുറത്തിറക്കും. അതിൻ്റെ പേരാണ് കമ്മ്യൂണിക്ക്. ആ ചർച്ചയിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അവരെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെ, ഇവ മറ്റ് രാജ്യങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മ്യൂണിക്ക് പുറത്തിറക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2020 കൊറോണ വൈറസ് പാൻഡമിക് കാരണം സമ്മിറ്റ് നടന്നില്ല, G7 സമ്മിറ്റ് നടന്നില്ല. അതിനും ലാസ്റ്റ് മീറ്റിംഗ് നടന്നത് 2021 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. അതിനു മുമ്പ് 2019 ഓഗസ്റ്റിൽ ഫ്രാൻസിൽ വെച്ച് നടന്നു. 2021 സമ്മിറ്റിൽ പ്രസിഡൻസി ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. ഇംഗ്ലണ്ടിൽ വെച്ചാണിത് നടക്കുന്നത്. കോൺവാൾ സമ്മിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. കാരണം കോൺവാൾ എന്ന സ്ഥലത്തുള്ള ഒരു റിസോർട്ട് വെച്ചിട്ടാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്. സൗത്ത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിൻ്റെ സൗത്ത് വെസ്റ്റിലായിട്ട്
ഉള്ള ഒരു സ്ഥലമാണ് കോൺവാൾ. ഈ സമ്മിറ്റ് 2021 കോൺവാൾ സമ്മിറ്റ് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. അമേരിക്ക ഈസ് ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷം അമേരിക്ക G7 ഉച്ചകോടിയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. പിന്നെ ഈ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെല്ലാം ചൈനയെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൗണ്ടർ ചെയ്യുന്നുണ്ട്. അവയെ ചൈനയുടെ നോൺ മാർക്കറ്റിംഗ് പോളിസീസും പിന്നെ എല്ലാ രാജ്യങ്ങളും ഇല്ലെങ്കിലും ചില രാജ്യങ്ങളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് COVID-19 വൈറസിൻ്റെ ഒറിജിൻ ചൈനയാണെന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം നടന്നതും അതിന് തൊട്ട് മുമ്പ് നടന്നുള്ള സമ്മിറ്റ് എവിടെ വെച്ചായിരുന്നു എന്നൊക്കെ നോക്കാം. 46-ാമത്തെ സമ്മിറ്റ്, അതായത് കഴിഞ്ഞ വർഷം നടക്കേണ്ടത്, 2020 നടക്കേണ്ട സമ്മിറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ വെച്ച് നടക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേങ്കിൽ അവ പാൻഡമിക് കാരണം ക്യാൻസൽ ചെയ്തു. 47-ാമത്തെ സമ്മിറ്റ് June 11 മുതൽ 13 വരെ ഇംഗ്ലണ്ടിൽ കോൺവാളിൽ വെച്ച് നടന്നു. അതിനെ കോൺവാൾ സമ്മിറ്റ് എന്ന് പറയുന്നു. ഇനി 48-ാമത്തെ സമ്മിറ്റ് അടുത്ത വർഷം 2022 ജർമ്മനിയിൽ വെച്ച് നടക്കും.